Hi everyone, Avani's Kitchen Lake is Swagada. In the Nanakam Bonother, a variety rice and a Mattar Pulao. So, we have vegetables on Saturday, Sunday, and we have a guest take over an angular. We have a rice, and we have a Mattar Pulao. We have a rice, and we have a ingredients. அப்ப அதினு வேண்டி நான் எடுத்துக்கிறது பஸ்மதி ரைஸ் ആണ് நான் உபயோகிக்கிறது இந்தியா கேட்டின் ப்ளூ கலர் பாக்கெட்ல பஸ்மதி ரைஸ் ആണ് அது நான் இந்த ஒரு கிளாஸ்ல நான் எடுத்துட்டند தி சேம் கிளாஸ் ஏ ஒரு கிளாஸ்ல நான் பஸ்மதி ரைஸ் எடுத்துட்டند இதே கிளாஸ்ல തന്നെ வேணும் நம்ம வெள்ள எடுக்கணும் அது மறக்கிறது പിന്നെ நமக்கு வேண்டது மட்டர் ആണ് மட்டர் புலாவின் ஏറ്റവും இம்பார்ட்டன்ட் மட்டர் ആണ് நான் இது பச்சை மட்டர் ആണ് எடுத்துக்கிறது உணங்கிய மட்டர் அல்ல പിന്നെ നമുക്ക് കുറച്ച് കാഷ്നട്ട് വേണം ഉപ്പ് വേണം രണ്ട് ഏലക്ക 2 ഗ്രാം പട്ട പിന്നെ നമുക്ക് നെയ്യ് നെയ്യ് നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ എണ്ണ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് വെച്ചാൽ നമ്മൾ ബസ്മതി റൈസ് നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെക്കണം അപ്പോൾ സോക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പാടുള്ളൂ ഇത് ഞാൻ സോക്ക് ചെയ്യാൻ വെക്കുകയാണ് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് കുതിർത്താൻ വെക്കുന്നുണ്ട് ഇത് ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് സോക്ക് ചെയ്യാൻ വെക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ സോക്ക് ചെയ്തതിന് ശേഷം വാഷ് ചെയ്യുവാണെങ്കിൽ അത് നീളത്തിലുള്ള അരിയൊക്കെ ഒടിഞ്ഞൊടിഞ്ഞു പോകും അപ്പോൾ നമുക്ക് പുലാവ് ചെയ്തു കഴിയുമ്പോൾ ചെറിയ ചെറിയ അരിയായിട്ട് നിൽക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ മട്ടർ പുലാവിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കുക്കർ വെച്ചിട്ടുണ്ട് കുക്കറിൽ ഞാൻ കഴുകി അതിന്റെ വെള്ളം പോകാൻ വേണ്ടി നിൽക്കുകയാണ് വെള്ളം പോയതിന് ശേഷമാണ് നമ്മൾ ഇത് എണ്ണ ആഡ് ചെയ്യേണ്ടത് എണ്ണ അല്ലെങ്കിൽ നെയ്യ് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നത് നെയ്യാണ് അപ്പോൾ കുറച്ച് വെള്ളം പോകാനുണ്ട് അതുവരെയ്ക്കും ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ വെള്ളം നല്ലതുപോലെ പോയിട്ടുണ്ട് ഞാൻ ഇതിനകത്തേക്ക് 3 സ്പൂൺ നെയ്യ് ഒഴിക്കുകയാണ് ഇനി ഇതിനകത്തേക്ക് 2 ഗ്രാമ്പു പട്ട ഏലക്ക ഇത് ഞാൻ ആഡ് ചെയ്യുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത് ഇതിനകത്ത് നമ്മുടെ കാഷ്നട്ട് ഇടുകയാണ് കാഷ്നട്ട് ഒരു ബ്രൗൺ കളർ ആയിട്ട് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് മട്ടർ ആഡ് ചെയ്യാം തീ എപ്പോഴും സ്ലോയിൽ തന്നെ വെക്കണം അത് മറക്കരുത് കണ്ടപ്പോ കാഷ്നട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ ഇവിടെ എടുത്തേക്കുന്ന പച്ച മട്ടർ ആഡ് ചെയ്യുകയാണ് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം മട്ടർ ഒന്ന് ഇതിനകത്ത് കിടന്നൊന്ന് വഴറ്റട്ടെ ഇപ്പൊ മട്ടർ അതിനകത്ത് നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഞാൻ റൈസ് ചേർക്കുവാണ് 10 മിനിറ്റ് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസാണ് ബസ്മതി റൈസ് അത് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുവാണ് നല്ലതുപോലെ റൈസും മട്ടറും അതേമാതിരി തന്നെ നമ്മുടെ മസാലാസും ഇതിനകത്ത് കിടന്ന് നെയ്യിൽ കിടന്നൊന്ന് വഴണ്ടണം വഴട്ടി വരണം ഞാനത് മിക്സ് ചെയ്ത് കൊടുക്കുവാണ് നല്ല റൈസിനകത്ത് നമ്മുടെ നെയ്യൊക്കെ പിടിക്കത്തുള്ളൂ ഇപ്പൊ തന്നെ മട്ടറിന്റെ പച്ച മട്ടർ ആയതുകൊണ്ട് അതിന്റെ ഒരു സ്മെല്ല് വരുന്നുണ്ട്
I will add a little bit of water. ഇത്രയും കൂടി വെള്ളം ഞാൻ ആഡ് ചെയ്യുകയാണ് അതായത് ഈ ഈ ഗ്ലാസിന്റെ ഇത്രയും വെള്ളം കൂടി ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുകയാണ് അത് കഴിഞ്ഞിട്ട് തീ ഫുള്ളിൽ വെക്കണം നല്ലതുപോലെ ഈ വെള്ളത്തിൽ കിടന്ന റൈസ് തിളക്കണം തിളച്ചില്ലെങ്കിൽ ഇപ്പോ തന്നെ നമ്മൾ കുക്കർ മൂടി വെക്കുകയാണെങ്കിൽ അത് സ്റ്റിക്കി ആയി പോകും റൈസ് അപ്പൊ അതുകൊണ്ട് ഈ വെള്ളത്തിൽ കിടന്ന് തന്നെ ഈ റൈസ് നല്ലതുപോലെ തിളക്കണം അപ്പൊ ഈ സമയത്താണ് ഞാൻ ഇതിനകത്തേക്ക് ഉപ്പ് ആഡ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ഒന്നും ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതൊന്നും തിളക്കുന്നത് വരയ്ക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പൊ നമ്മുടെ വെള്ളം നല്ലതുപോലെ തിളച്ച് അതിൽ കിടന്ന് റൈസ് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ മൂടി വെച്ച് രണ്ട് വിസിൽ കഴിഞ്ഞ് ഓഫ് ചെയ്യാം ഞാൻ ഫുൾ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് അപ്പൊ രണ്ട് വിസിൽ വരുന്ന വരയ്ക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മളെ രണ്ട് വിസിൽ വന്നിട്ടുണ്ട് ഇപ്പൊ വിസിൽ പോയിട്ടുണ്ട് ഇപ്പൊ ഞാനത് പതുക്കെ ഓപ്പൺ ചെയ്യുവാണ് ഇപ്പൊ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് ഗ്രാമ്പൂന്റെയും ഏലക്കയുടെയും പട്ടയുടെയും പിന്നെ നമ്മൾ ഇളക്കുമ്പോൾ എപ്പോഴും ഒരു ഫോർക്ക് വെച്ച് വേണം ഇളക്കാൻ ഇപ്പൊ ഇത് സ്റ്റീമിലായതുകൊണ്ട് ഒട്ടിപ്പിടിച്ചിരിക്കുക അപ്പൊ നമുക്ക് ഫോർക്ക് വെച്ച് ഇളക്കുമ്പോ അത് സെപ്പറേറ്റ് ആയിട്ട് വരും ഇപ്പൊ നമ്മുടെ മട്ടർ പുലാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് വളരെ ഈസി ആണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ ആകെ ഒരു 10 മിനിറ്റ് ഒന്ന് നമ്മുടെ റൈസ് സോക്ക് ചെയ്യാൻ വെച്ചാൽ മാത്രം മതി 2 വിസില് മതി അപ്പോ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഞാനിതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റുകയാണ് അങ്ങനെ നമ്മുടെ മട്ടർ പുലാവ് റെഡി ആയിട്ടുണ്ട് ഇത് വളരെ ഈസിയാണ് കുട്ടികൾക്കൊക്കെ സ്കൂൾ നമുക്കൊരു വെറൈറ്റി റൈസ് ആയിട്ട് സ്കൂളിലേക്കൊക്കെ കൊടുത്തുവിടാൻ ഈസിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ആവണീസ് കിച്ചണിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക താങ്ക് യു